ശ്രീ എം ടി രമേശ് കേസുമായി ബന്ധപ്പെട്ട് 15 പ്രതികൾക്കും വധശിക്ഷ എന്നാണ് ഇപ്പോൾ കോടതി വിധിയെത്തിയിരിക്കുന്നത്. എങ്ങനെ പ്രതികരിക്കുന്നു? മതഭീകരവാദത്തിനെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള വിധിയാണ് ശ്രീ രഞ്ജിത് ശ്രീനിവാസന്റെ കേസിൽ ഉണ്ടായിരിക്കുന്നത്. തീവ്രവാദ ശക്തികൾക്ക് വലിയ താക്കീതാണ് ഈ വിധി. നീതി നടപ്പിലായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. കാരണം കേരളം കണ്ട ഏറ്റവും വലിയ നിഷ്ഠൂരമായിട്ടുള്ള കൊലപാതകമായിരുന്നു രഞ്ജിത് ശ്രീനിവാസൻ. അമ്മയുടെയും ഭാര്യയുടെയും ചെറിയ മകളുടെയും മുമ്പിലിട്ടിട്ടാണ് അദ്ദേഹത്തെ കൊലപ്പെടുത്തിയത്. ഒരു കേസിൽ പോലും പ്രതിയല്ലാത്ത സാമാന്യമായി സമാധാനപരമായ ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയെ ക്രൂരമായിട്ട് കൊലപ്പെടുത്തുകയായിരുന്നു. അത് കേരളത്തിൽ മതഭീകരവാദ ശക്തികൾ, പ്രത്യേകിച്ചും പോപ്പുലർ ഫ്രണ്ട് പോലെയുള്ള ഭീകരവാദ ശക്തികൾ ആഴത്തിൽ വേരൂന്നിന്നു എന്ന് ബോധ്യപ്പെടുത്ത കൊലപാതകമായിരുന്നു ഉണ്ടായത്. അപ്പൊ അതിനെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള വിധിയാണ് നീതി ന്യായാധിപത്യത്തിന്റെ ഭാഗത്തും ഉണ്ടായിട്ടുള്ളത്. അങ്ങേയറ്റം കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സമാധാനപരമായിട്ടുള്ള ആശ്വാസകരമായിട്ടുള്ള വിധിയാണ്. മതഭീകരവാദ ശക്തികൾക്ക് എതിരായിട്ടുള്ള പോരാട്ടത്തിന് കരുത്തു പകരുന്ന വിധിയാണ് ഇന്ന് ആലപ്പുഴയിലെ കോടതിയിൽ നിന്ന് ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത്. ടി രമേശാണ് ബി ജെ പി നേതാവ് പ്രതികരിച്ചത്. ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത് രഞ്ജിത് ശ്രീനിവാസന്റെ ഭാര്യയും അമ്മയും രണ്ട് പെൺമക്കളുമാണ്. അവർ അല്പസമയത്തിനകം ഈ വിധിയോട് പ്രതികരിച്ച് സംസാരിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. വിധി കേൾക്കാനായി ഈ 15 പ്രതികളും കോടതി മുറിയിൽ എത്തിയിരുന്നു. അവർ വിധി കേട്ട ശേഷം അവരെ ജയിലിലേക്ക് തിരിച്ചു കൊണ്ടുപോയി. 2021 December 19 രഞ്ജിത് ശ്രീനിവാസനെ ആലപ്പുഴയിലെ വെള്ളക്കിണറിലുള്ള വീട്ടിൽ കയറി അമ്മയുടെയും ഭാര്യയുടെയും മകളുടെയും മുന്നിലിട്ട് വെട്ടിക്കൊലപ്പെടുത്തിയത്. ഈ കേസിൽ 15 പ്രതികളാണ് വിചാരണ നേരിട്ടത്. അവരിൽ ഇപ്പോൾ 15 പ്രതികൾക്കും എതിരെ കൊലക്കുറ്റം തെളിഞ്ഞിരിക്കുന്നു. ഈ 15 പേർക്കും വധശിക്ഷയാണ് കോടതി പ്രഖ്യാപിച്ചത്.